ഹായ് ഡോക്ടർ ഇഷാനി ഡോക്ടർ ഇഷാനി ഒന്ന് വേഗം എനിക്ക് നിനക്കറിയില്ലേ ഞാൻ ഈ ഹോസ്പിറ്റലിലെ എല്ലാവരോടൊപ്പം വീഡിയോസ് എടുത്തിട്ടുണ്ട് ആൻഡ് ഐ പ്രോമിസ് നിനക്ക് ഭേദമാകുമ്പോ ഇനിയുള്ള എല്ലാ വീഡിയോസും നിന്നോടൊപ്പം എടുക്കും ഇതിനു വേണ്ടിയാണോ എനിക്ക് ഭേദമാവാൻ പ്രാർത്ഥിക്കുന്നത് ആർ യു സീരിയസ് ഡോക്ടർ സമീറ ലൈക്ക് റിയലി ഗെറ്റ് വെൽ സൂൺ ബൈ ഡോക്ടർ ഇഷാനി ണോ പാവം ഡോക്ടർ ഇഷാനി ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ആയല്ലോ എന്ത് ചെയ്യാൻ വിധി ഇങ്ങനെ ആയിപ്പോയി ജോലിയിലൊക്കെ നല്ല ശ്രദ്ധയുണ്ടായിരുന്നു ഡോക്ടർ ഇഷാനിക്ക് എത്ര പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നറിയോ ഇപ്പൊ മറ്റൊന്നിനെ കുറിച്ചൊന്നും അറിയാതെ കിടക്കുന്നു പാവം എക്സ്ക്യൂസ് മീ ഗീത നേഴ്സ് എനിക്ക് നിങ്ങളുടെ ഈ സഹതാപം ഒന്നും വേണ്ട എന്റെ അസുഖം ഭേദമായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്ലീസ് ഒന്ന് പോവൂ ഇവിടുന്ന് ജസ്റ്റ് ഗോ അവേ എന്റെ അവസ്ഥ ഇതായിപ്പോയി ഞാൻ പറയുന്ന ഇപ്പൊ ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല എനിക്കൊരു ക്ഷീണവും ഇല്ല ഇതിന്റെ വിധിയും അല്ല എനിക്ക് നിങ്ങളുടെ സഹതാപവും വേണ്ട എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടെ നിറക്കി വിട്ടേനെ ഇഷാനിയെ ഒറ്റയ്ക്ക് വിട്ടേക്ക് ഇഷാനി നീയും നിന്റെ മനസ്സും അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാനല്ലേ ആഗ്രഹിച്ചത് ഞാൻ പറഞ്ഞ ശരിയല്ലേ എക്സാക്ട്ലി അത് ഞാൻ ആഗ്രഹിച്ചത് എന്നിട്ടും ഇഷാനി എന്നെ രക്ഷിക്കാനായി സ്വന്തം ജീവൻ പോലും വേണ്ടെന്ന് വെച്ചു നിന്നോട് ചെയ്ത തെറ്റുകൾക്കുള്ള ഫലം ജീവിതകാലം മുഴുവൻ അനുഭവിക്കും ഞാൻ എനിക്ക് മാപ്പ് പറയണം നിന്നോട് എനിക്ക് മാപ്പ് പറയണം മാപ്പ് നീ ചോദിച്ചേ പറ്റൂ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഡോക്ടർ സീറ്റ് എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് സംസാരിക്കണം എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട നീ ഇവിടെ നിന്ന് ഇറങ്ങി പോ ഡോക്ടർ സിറ്റ് പ്ലീസ് എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളോട് മാപ്പ് ചോദിക്കണം കാല് പിടിക്കും മാപ്പ് പറയാനെങ്കിലും എന്നെ അനുവദിക്കും പ്ലീസ് ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിക്ക് ഷാനി എനിക്കറിയാം മാപ്പ് ചോദിക്കാനുള്ള അർഹത എനിക്കില്ലെന്ന് മാപ്പ് ചോദിക്കാൻ പറ്റുന്ന തെറ്റല്ല ഞാൻ ചെയ്തത് എങ്കിലും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക എന്നോട് ക്ഷമിക്ക് ഇഷാനി ഇനി ഞാൻ ഒരു ചതിയും ചെയ്യില്ല സത്യം എന്നോട് ക്ഷമിക്ക് ഇഷാനി ഞാൻ എന്തൊക്കെയാ നിന്നോട് ചെയ്തത് എന്നിട്ടും നീ എന്നെ പോലെ ഒരാൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായി എന്തിന് കാരണം അവൾ നിന്റെ ഫ്രണ്ടാണ് ആശ അല്ല ഫ്രണ്ട് ആയിരുന്നു
ഉപദ്രവിക്കുന്നത് ജീവൻ പോലും നിനക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചു ഇനി നിനക്ക് എന്താ വേണ്ടത് ഞാൻ മാപ്പ് ചോദിക്കാനല്ലേ വന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞത് പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക ഡോക്ടർ പറയുവാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ബോർഡ് മീറ്റിംഗിൽ പറയാൻ തയ്യാറാ എന്നിട്ട് ഞാൻ ചെയ്ത തെറ്റെല്ലാം തുറന്നു പറയും എന്നെ വിശ്വസിക്ക അതിനുശേഷം എന്ത് വന്നാലും അത് ഞാൻ അത് ഞാൻ നേരിട്ടോളാം പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക ഡോക്ടർ സെത് ഒരു പ്രാവശ്യത്തേക്ക് ഒരു പ്രാവശ്യത്തേക്ക് അവൾ പറയുമെന്ന് വിശ്വസിക്ക ഇനി ഇതിന്റെ ഈ നാടകം അവസാനിപ്പിക്കാറായില്ല ആശ എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട പ്ലീസ് ലീവ് ഒന്ന് പോകണം ഡോക്ടർ സെത് പ്ലീസ് ഒരു പ്രാവശ്യത്തേക്ക് എന്നെ വിശ്വസിക്ക ഞാൻ എന്റെ നേട്ടങ്ങൾ മാത്രം ചിന്തിച്ചു എന്തൊക്കെയോ ചെയ്തു കൂട്ടി ഞാൻ എന്നെ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കുന്നില്ല ഒരു പ്രാവശ്യത്തേക്ക് എന്നെ ഒന്ന് വിശ്വസിക്ക എന്നോട് ക്ഷമിക്ക ഡോക്ടർ സി എന്നോട് ക്ഷമിക്ക യൂനോ ആശ ഇപ്പോൾ ഒരു ടിപ്പിക്കൽ ഭാര്യയായിട്ട് മാറിയിരിക്കുക സ്വന്തം ഭർത്താവിനെ ഓർത്ത് അവളുടെ മനസ്സ് വേദനിക്കുക പക്ഷെ എനിക്കിതൊന്നും കണ്ട വേദന തോന്നില്ല ഞാൻ എന്റെ പ്രതികാരം വീട്ടിയിട്ട് ഇനി വിശ്രമിക്കൂ വാക്കു കൊടുത്ത ഞാൻ പകരം വീട്ടുവന്നു ആ വാക്ക് പാലിക്കാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് ഞാൻ ചെയ്യും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ല സിദ്ധേട്ടനെതിരെ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല നമ്മുടെ ഈ ഡോക്ടർ സിദ്ധുണ്ടല്ലോ ഒരു നല്ല ഹീറോ പക്ഷെ എന്തു ചെയ്യാൻ ഞാൻ വില്ലനായി പോയില്ലേ എനിക്കിങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ ഒരു ബന്ധവുമില്ലാത്ത ചേട്ടന് വേണ്ടി നിന്റെ സ്വന്തം സഹോദരനെ മറക്കാൻ പാടില്ല കേട്ടോ ആ പിന്നെ അനുസരിക്കാതിരുന്നാലുള്ള ഫലം നിനക്കറിയാവല്ലോ കേട്ടിട്ടുണ്ടാവല്ലോ നീ ഇല്ലേ അതിരിക്കട്ടെ നീ അല്ലാതെ നിനക്കിനി വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല നിനക്കറിയാവല്ലോ എനിക്കും അറിയാം നിനക്ക് ഈ സമയം പണത്തിന് വളരെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം ഇല്ലേ നീ ഈ പണത്തിനായി എനിക്ക് ചെറിയ ജോലി ചെയ്തു ദാറ്റ്സ് ഓൾ പിടിക്കുക നിൽക്ക് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഇഷാനി ഡോക്ടർ സെ എന്തു പറ്റി എന്താ പറയേ ഇഷാനി എനിക്കറിയാം ഞാനിപ്പോ പറയാൻ പോകുന്നത് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാ ആദ്യം ആദ്യം ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ ശരി ശ്വാസമൊക്കെ എടുത്തോ പക്ഷെ കാര്യം പറയപ്പെട്ടെന്ന് ഇഷാനി നിനക്കറിയാലോ നിന്റെ ഡോക്ടർ സിറ്റ് കുറുക്കു വഴികളുടെ ആളാണെന്ന് അറിയാം ഓഫ് കോഴ്സ് എനിക്ക് നന്നായിട്ട് അറിയാം ഇഷാനി ആ കിരണില്ലേ അയാളുടെ മകനെ ഹാർട്ട് കിട്ടി വാട്ട് എന്താ ആ അവന്റെ സർജറിയും കഴിഞ്ഞു സക്സസ്ഫുൾ ആ ഇഷാനി അയാളുടെ മോൻ ഇനി ഒരാപത്തും വരില്ല സംഭവിച്ചതൊക്കെ സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു പക്ഷെ അതിൽ ആ പാവം കുട്ടി എന്ത് പിഴച്ചു അയാൾ ചെയ്തതൊക്കെ ആ കുട്ടിക്ക് വേണ്ടിയായിരുന്നു എനിക്ക് അയാളുടെ മാനസികാവസ്ഥ ഊഹിക്കാൻ പറ്റൂ ഇഷാനി അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ സഹായിച്ചത് എനിക്ക് ഈ കാര്യത്തിനായി ഒരു ക്വാളിഫൈഡ് കെമിസ്റ്റിനെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിളിപ്പിച്ചത് എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലായല്ലോ മനസ്സിലായി സർ പക്ഷെ പിടിക്കപ്പെടുക എന്നല്ലോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഇല്ലേ ആരോട് എപ്പോൾ എന്ത് പറയണമെന്ന് ആ സർ എങ്കിൽ കഴിഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല
നിനക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ സംഭവിക്കുന്നവന് അവനൊരിക്കലും മനസ്സിലാകില്ല എന്താണ് അവന് നേരെ സംഭവിക്കുന്നതെന്ന്. പോയിക്കോ, സമാധാനമായിരിക്കെ. പാവ ഇഷാനിക്ക് വെടിയേറ്റു. അവളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇനിയെങ്കിലും അവളോടൊത്തുള്ള ഡ്രാമയൊക്കെ മതിയാക്കരുത്. കാരണം ഇനി നടക്കാൻ പോകുന്നത് നിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പോരാടാൻ ഞാൻ നിന്നെ കണ്ടാ പഠിച്ചത് ഇഷാനി, അതുകൊണ്ട് എനിക്കറിയാം നീ പോരാടും. നീ തിരിച്ചു വരൂ ഇഷാനി, എന്നിട്ട് എന്നെ ശല്യപ്പെടുത്തും. ഓ ഗോഡ്, എന്തൊരു ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അത്. പാവം ഞാൻ. എന്താ പറഞ്ഞത്? പാവമെന്നോ? ഇഷാനി, നീ തിരിച്ചു വരും. നീ പഴയതുപോലെ ആവും. അഥവാ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിലോ? നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇഷാനി. നീ തിരിച്ചു വന്നേ പറ്റൂ. നീ തിരിച്ചു വരൂ ഇഷാനി, എനിക്ക് വേണ്ടി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആശയ്ക്ക് എന്താ പറയാനുള്ളത് ഒന്ന് കേൾക്ക്. അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാലോ. ഡോക്ടർ സീത്, എനിക്ക് ഈ പേപ്പറിൽ നിങ്ങളുടെ സൈൻ വേണം. ഇപ്പൊ വേണം. എന്തായത്? അവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ നോക്കാം. ഇഷാനിയെ ഈ അവസ്ഥയിലാക്കിയിട്ട് നിനക്ക് നിന്റെ നാടകം ഒന്ന് മതിയാക്കാറായില്ലേ? ഇതെന്ത് പുതിയ നാടകം? എന്നെ ഇഷാനി പറയാ. എന്താ എഴുതിയിരിക്കുന്നത് അതില്? ഡോക്ടർ സിദ്, ഒന്ന് പറയേ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്താ എഴുതിയിരിക്കുന്നെന്ന് പറയേ. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് ഒരു വലിയ തെറ്റുപറ്റി. ശരിയെന്ന് തോന്നുന്ന ഈ ഒരു കാര്യമെങ്കിലും എനിക്ക് ചെയ്യണം. ഡോക്ടർ സി, നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നിയാം പിന്നെ ഈ ചെയ്യുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ തന്നെ തുടങ്ങി വെച്ച ഈ കളിയിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അവസ്ഥയിലാണ് ഞാനിപ്പോ. എനിക്ക് ഈ ചക്രവ്യൂഹം ഭേദിക്കണമെന്നുണ്ട്. അതിന് എനിക്ക് ചെയ്തേ പറ്റും. ഇതിലൊരു ചതിയുമില്ല. എല്ലാം അവസാനിപ്പിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ നിന്നെ വീണ്ടും വിശ്വസിക്കണം. നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇനി ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും? ആശ, നീ എന്റെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റി. എന്നിട്ടിപ്പോ എല്ലാം അവസാനിപ്പിക്കണമെന്ന്? എപ്പോഴൊക്കെ നിന്നെ വിശ്വസിച്ചോ അപ്പോഴൊക്കെ നീ എന്നെ ചതിക്കാ ചെയ്തത്. എന്നിട്ടിപ്പോ ഒരിക്കൽ കൂടി വിശ്വസിക്കാൻ എങ്ങനെ? ആശ, എങ്ങനെയാ ഞാൻ നിന്നെ വിശ്വസിക്കേണ്ടത്? എനിക്കറിയാം ഡോക്ടർ സേ, പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഒരു പേപ്പറിൽ ഒരിക്കൽ ചുളിവുകൾ വീണ അത് പിന്നെ പഴയതുപോലെ ആകില്ല. അതുകൊണ്ട് ഡോക്ടർക്ക് എന്നെ വിശ്വസിക്കാനാകില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പേപ്പർ ഫേക്കല്ല ഡോക്ടർ സേബ്. ഇതെനിക്ക് ഡോക്ടർ സേബിന്റെ ഫ്രണ്ട് തന്നെയാണ് റെഡിയാക്കി തന്നത്. വേണമെങ്കിൽ ഫ്രണ്ടിനോട് ചോദിച്ചു നോക്ക്. ഇതിലൊരു ചതിയുമില്ല. ഈ സമയം എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഇഷാനിക്ക് എത്രയും വേഗം ഭേദമാകണമെന്ന്. നോക്കിഷാനി, ഞാൻ ഈ പേപ്പറിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഈ അനോൺമെന്റ് പേപ്പറിൽ അനോൺമെന്റ് എന്തിനെന്ന് വെച്ചാ, എന്റെയും ഡോക്ടർ സിദ്ധിന്റെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം വെറും ഒരു നാടകമായിരുന്നു. ഡോക്ടർ സിദ്ധ് എന്നെ സ്വീകരിച്ചത് എന്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു, അല്ലാതെ ഒന്നിനുമല്ല. കണ്ണു തുറക്ക് ഷേണി, ഒന്ന് വേഗം എണീക്കണേ.
നിസ്സഹായാവസ്ഥ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. എന്തായിരുന്നു ആ അവസ്ഥ? അതൊരു കാരണമായിരുന്നു, അതെനിക്ക് പറയാൻ കഴിയില്ല. ഒരു കാര്യം മാത്രം പറയാം, ഇത് ചതിയോ കളവോ ഒന്നുമല്ല. ഈ പേപ്പർ ഫേക്ക് അല്ല. ഇഷാനി മറ്റൊന്നും ചിന്തിക്കാതെ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. സ്വന്തം ജീവൻ പോലും നോക്കിയില്ല. എന്നെയൊന്ന് വിശ്വസിക്കും ഡോക്ടർ സേ, പിടിയേറ്റത് എന്റെ ഇഷാനിക്ക. പക്ഷെ മരിച്ചത് നിങ്ങളെ ദ്രോഹിച്ച ആശയാ. ഇനി ആ പഴയ ആശ ഉണ്ടാകില്ല ഡോക്ടർ സേ. ഇനി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല ഡോക്ടർ സേ. ഇനി അങ്ങനെ ഉണ്ടാകില്ല. എനിക്കറിയാം ഡോക്ടർക്ക് ഇത് ഈസി ആയിരിക്കില്ലെന്ന്. കഴിയുമെങ്കിൽ എല്ലാ തെറ്റിനും എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഈ പേപ്പറിൽ സൈൻ ചെയ്താൽ മാത്രം മതി ഡോക്ടർ സേ. എങ്കിലും ഡോക്ടറുടെ ജീവിതത്തിൽ നിന്ന് എന്റെ പേരെന്നെ നീക്കുമായി ഇല്ലാതാവും. എനിക്ക് ഉറപ്പാ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമില്ലെങ്കിലും ഡോക്ടർ എന്റെ കുഞ്ഞിനെ നോക്കുമെന്ന്, അവന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമെന്ന്. പക്ഷെ വേണ്ട ഡോക്ടർ സേ, അതിന്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാ, ഞാൻ എന്റെ കുഞ്ഞിനെ നന്നായി വളർത്തിക്കോളാം. ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് നിങ്ങളുടെ അമ്മ നിങ്ങളെ വളർത്തിയതുപോലെ ആയിരിക്കും ഡോക്ടർ സേ. ഒരമ്മയ്ക്ക് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം കുഞ്ഞിനെ വളർത്താൻ കഴിയും. എന്റെ കുഞ്ഞ് വളർന്ന് നിങ്ങളെപ്പോലെ ഒരാളാകണം. ആ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഞാൻ അവനെ വളർത്തുന്നത്. മനുഷ്യത്വമുള്ളവനാകണം. അശ്വനി, അശ്വനി സത്യമാണ് പറയുന്നത് ഡോക്ടർ സേ. ഇനി ഇന്നും നിന്റേത് മാത്രം, നിന്റേത് മാത്രം ഡോക്ടർ സേ. പറഞ്ഞത് കേട്ടോ, പറഞ്ഞത് കേട്ടോ, ആശ ഡോക്ടർ സെത്തിന് ഡിവോഴ്സ് തരാൻ തയ്യാറാണെന്നാ പറഞ്ഞത്. ഡിവോഴ്സ് എന്തിനാ? വിവാഹം പോലും അതിന് കഴിഞ്ഞില്ലല്ലോ. അതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ രണ്ടുപേരും അവസാനം നമ്മൾ ഒന്നാവോ? കേട്ടോ ഡോക്ടർ സേ, എന്തെങ്കിലും പറയൂ ഡോക്ടർ സേ. ഇനി ഈ പേപ്പറിൽ സൈൻ ചെയ്തോളൂ ഡോക്ടർ സേ, പ്ലീസ്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവുക. പ്രശ്നങ്ങളൊന്നും ഇതുകൊണ്ട് തീരുന്നില്ല ഡോക്ടർ ശശാങ്ക്. തിരികെ വന്നു കഴിഞ്ഞാൽ അത്ര സുഖകരമായിരിക്കില്ല കാര്യങ്ങൾ. വന്നയുടൻ തയ്യാറായിക്കൊള്ളൂ, എന്തും നേരിടാം. ഡോക്ടർ സീത്ത്, അച്ഛൻ ആരാണെന്ന് അറിയാൻ ഇനിയും വൈകരുത്.